ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എനിക്ക് തോന്നുന്നത് ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു ലൈഫായിട്ടോ ഞാൻ ഉൾപ്പെടുത്താൻ പോവുകയാണേ. കുഞ്ഞു ലൈഫ് എന്ന് പറയുമ്പം ആക്ച്വലി ഇത് സത്യം പറയണെങ്കിൽ ഒരുപാട് ഗേൾസിന് മോട്ടിവേഷൻ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, സത്യം പറയാലേ ഗൈസ്, ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരാളും ഇതുവരെ ഷെയർ ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷേ എനിക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം, ചിലപ്പോൾ ഉൾക്കൊള്ളാതിരിക്കാം, അത് എന്നെ ബാധിക്കുന്ന വിഷയമില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം തന്നെ പറഞ്ഞ് നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കണ്ടിരിക്കണം. ഓക്കെ, അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. പിന്നിപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രായത്തിൻ്റെ മേലെ. അതായത് ഇപ്പം ഹസ്ബൻഡിന് 21 വയസ്സിലേ കല്യാണം കഴിപ്പിച്ചു വിടുക, അല്ലെങ്കിൽ 23 വയസ്സിലേ കല്യാണം കഴിപ്പിച്ചു വിടുക, ചെറുപ്രായത്തിലെയാണ് കല്യാണം കഴിപ്പിക്കുക. അതേപോലെ ആളും കൂടെ നിൽക്കുന്ന പാർട്ട്ണറും ആളും തമ്മിൽ ഒരു വയസ്സ് വ്യത്യാസം, അത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എൻ്റെ ഭാര്യയ്ക്ക് 24 വയസ്സ്, എൻ്റെ കെട്ടിയവന് 40 വയസ്സാവാനായിട്ടുണ്ട്. അപ്പോൾ അത്ര ഏജ് ഡിഫറൻറ്റ്, അത് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ സംശയമാവോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. അതായത് വളരെ നേരത്തെ കഴിഞ്ഞാലും, ആൺകുട്ടികൾ വളരെ നേരത്തെ പോകാൻ കഴിഞ്ഞാലും, പെൺകുട്ടികൾ വളരെ ലേറ്റായിട്ട് പോകാൻ കഴിഞ്ഞാലും, അത് നല്ലതാണ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കറിയാവുന്നൊരു ഫ്രണ്ടുണ്ട്, ആൾക്ക് പുള്ളിക്കാരിക്ക് 21 വയസ്സായി, പുള്ളിക്കാരന് 23 വയസ്സ്, വെറും 2 വയസ്സ് വ്യത്യാസം. അതായത് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ആളെ വിവാഹം കഴിപ്പിച്ച് 23-24 ആയിട്ടുണ്ട് പുള്ളിക്കാരൻ കേട്ടോ. അപ്പം വളരെ ചെറിയൊരു ഏജാണ്, അതിലേ വിവാഹം കഴിഞ്ഞു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവരുടെ ജീവിതത്തിൽ കുറച്ച് അസ്വസ്ഥതകളും കുറച്ച് സംശയവും കുറച്ച് ലൈഫ് ഒരു സ്ലോ ആയിട്ടാണ് പോകുന്നത്. രണ്ട് മക്കളുണ്ട്, പക്ഷേ വളരെ ഒരു ഞാൻ പറയട്ടെ വെച്ചാൽ പക്വതയില്ലാത്ത സമയത്ത് നേരത്തെയുള്ള വിവാഹം, അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ട് കാര്യം പറയുകയാണ്, അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ചേച്ചീൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളെ കുടുംബത്തിൽ മൊത്തം എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അപ്പം അവളുടെ ലൈഫിൽ വളരെ ഒരു നേരത്തെ എടുത്ത് ചാടി ഒളിച്ചോടിയുള്ള വിവാഹമാണ്, ഒരു സ്നേഹിച്ച കല്യാണം കഴിച്ചാണ്. അപ്പം ഇത് കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഉപദേശിച്ചതാണ് ഉപദേശമായിട്ടൊന്ന് ഞങ്ങൾ കൂട്ടത്. ഇതിനെനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ, അതിനേക്കാളും നല്ലത് കുറച്ചും കൂടി മെച്യൂരിറ്റി ആയിട്ട് കുറച്ച് പക്വതയൊക്കെ വന്ന് നമ്മുടെ കാല് നമുക്ക് നിൽക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എനിക്ക് എന്തിനും പേഴ്സണലി ഫേസ് ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടെന്ന് തോന്നിയതിന് ശേഷം നമുക്ക് വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കാം. അതല്ലേ കുറച്ചും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, ഞങ്ങൾക്ക് എങ്ങനെയാണോന്ന് എനിക്ക് അറിയില്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. അതായിരിക്കാനാണ് കുറച്ചുകൂടി ചാൻസ് കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം, ഇത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, പക്വതയില്ലാത്ത സമയത്ത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പിന്നീടുണ്ടാവും. ഓക്കെ, പിന്നീടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് എനിക്ക്